നമസ്കാരം. നക്ഷത്രങ്ങൾ ഒരിക്കലും അണയാറില്ല. സൂര്യൻ്റെ പ്രകാശം കൊണ്ട് പകലും കാർമേഘങ്ങൾ കൊണ്ട് രാത്രിയിലും അവയെ കാണാൻ പറ്റുന്നില്ല എങ്കിൽ പോലും അത് അവിടെയുണ്ട് എന്ന് നമ്മൾക്കറിയാം. അതുപോലെയാണ് ചില ആളുകളുടെ ജനനവും മരണവുമൊക്കെ. മരിച്ചാലും അവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് നമ്മൾക്ക് തോന്നും. മണിച്ചേട്ടൻ്റെ വേർപാടിൽ തോന്നിയ അതേ വേദന തന്നെയാണ് ഇന്ന് സുബിയുടെ വേർപാടിലും നമ്മൾക്ക് തോന്നുന്നത്. ഒരിക്കലും മരണമില്ലാത്ത ആളുകളെന്നൊക്കെ പറയാറില്ലേ, അതുപോലെയാണ് സുബിയും. നമ്മുടെ മനസ്സിൽ ഒരിക്കലും സുബി മരിച്ചിട്ടില്ല. സുബിയുടെ ആ പൊട്ടിപ്പൊട്ടിയുള്ള ചിരിയും തമാശയും നമ്മളിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതൊരിക്കലും ഇല്ലാതാകില്ല. ഒരുപക്ഷെ കുടുംബത്തിന് വേണ്ടിയും അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയും ജീവിച്ച ഒരു മകൾ സുബി തന്നെയായിരിക്കും. സ്വന്തം ജീവിതം പോലും മറന്നാണ് അവർ അമ്മയെ സ്നേഹിച്ചത്. എന്നാൽ സ്വന്തം ജീവിതം എന്തെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ അവർ പോയപ്പോൾ ഒറ്റപ്പെട്ടത് ആ ചെറുപ്പക്കാരനും അമ്മയുമാണ്. സുബി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ടും സുബിയുടെ ഓർമ്മ ഒരു മാധ്യമത്തിനോട് അദ്ദേഹം പങ്കിട്ടതാണ് ഇപ്പോൾ ഏവരുടെയും സംസാരം. ഞങ്ങളെക്കാൾ വിവാഹത്തിനാഗ്രഹിച്ചത് വീട്ടുകാരാണ്. പ്രണയത്തിന് സ്കോപ്പൊന്നുമില്ലല്ലോ. ആ പ്രായം കഴിഞ്ഞുപോയി. പിന്നെ ഇഷ്ടമില്ലാതിരിക്കില്ലല്ലോ. ഇഷ്ടമുണ്ടായിരുന്നു. പ്രൊഫഷണലായി പ്രോഗ്രാമിന് വേണ്ടി മാത്രം ഞങ്ങൾ പ്രാധാന്യം കൊടുത്തു അതിൻ്റെ കൂട്ടത്തിൽ. എന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് പോവാമെന്നായിരുന്നു. സുബി എപ്പോഴും സ്റ്റേജിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. അങ്ങനെയാണ് മരണത്തിലേക്ക് എത്തിയത്. ഹോസ്പിറ്റലിൽ പോവേണ്ട സമയത്തും നാളെ പോവാമെന്ന് പറഞ്ഞു. മഞ്ഞപ്പിത്തം വന്ന സമയത്ത് ട്രിപ്പ് ഒഴിവാക്കാമായിരുന്നു. സുബി അത് ഒഴിവാക്കിയില്ല. കലയോടുള്ള അഭിനിവേശം ഭയങ്കരമായിരുന്നു. ബാക്കിയെല്ലാം രണ്ടാമതായിരുന്നു. അതിലാദ്യം സ്റ്റേജായിരുന്നു. സിനിമയിലും സീരിയലിലും ഒന്നും ആവാൻ പറ്റാത്ത ആർട്ടിസ്റ്റ് അല്ലല്ലോ സുബി. ഞങ്ങളെ എല്ലാവരെയും കൺട്രോൾ ചെയ്തിരുന്നത് സുബിയാണ്. സീനിയർ ആർട്ടിസ്റ്റുകളെ പോലും കൺട്രോൾ ചെയ്യാൻ പ്രാപ്തിയുള്ള കലാകാരിയാണ്. സുബി എന്ന കലാകാരിയെ ഇത്രയും ആളുകൾ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയാം. യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പേർ ഫോട്ടോ എടുക്കാനൊക്കെ വരും. ഞങ്ങൾക്ക് ശല്യമായി തോന്നിയിരുന്നു. പക്ഷെ സുബിക്ക് അതൊന്നും ശല്യമായിരുന്നില്ല. അവരെ കൂടെ നിർത്തി ഫോട്ടോ എടുത്ത് എത്ര നേരം സംസാരിക്കാൻ പറ്റുമോ അത്രയും സംസാരിച്ച് പോകുന്ന ആളായിരുന്നു സുബി. ഞങ്ങൾ ഒരുമിക്കാൻ തന്നെയായിരുന്നു തീരുമാനം. കുറേ ഷോകൾ ചെയ്യാനുണ്ടായിരുന്നു ഓസ്ട്രേലിയയിലും അമേരിക്കയിലുമെല്ലാം. അഡ്വാൻസ് വാങ്ങിയിരുന്നില്ല. അതിപ്പോൾ നന്നായി. സുബിക്ക് കുടുംബമായിരുന്നു വലുത്. അമ്മ, അനിയൻ, അനിയൻ്റെ കുഞ്ഞ്. ഞങ്ങൾ വളരെ എൻജോയ് ചെയ്താണ് പോയിരുന്നത്. ഇഷ്ടം ആരും പറഞ്ഞില്ല. എപ്പോഴും അങ്ങനെ ആയതാണ്. ഞങ്ങളൊരു കാനഡ ട്രിപ്പിൽ വെച്ചാണ് ഇഷ്ടത്തിലാവുന്നത്, സുബി അമ്മയെ വിളിച്ചു പറഞ്ഞു. എന്നാൽ പിന്നെ വൈകിക്കേണ്ടെന്ന് അമ്മയും പറഞ്ഞു. സുബി എന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതലായി അമ്മ എന്നെ ഇഷ്ടപ്പെടുന്നു. മകൾ പോയെങ്കിലും ഒരു മോനെ കിട്ടിയെന്ന് അവർ പറഞ്ഞു. ഞാനും അങ്ങനെ തന്നെയാണ്. അവർ അനുവദിച്ചാൽ ജീവിതകാലം മുഴുവൻ എനിക്ക് നോക്കണമെന്നുണ്ട്. തമാശക്കപ്പുറത്ത് സുബി ആത്മവിശ്വാസമുള്ളവളായിരുന്നു. സ്വന്തം കുടുംബത്തെ നോക്കിയതിൻ്റെ ധൈര്യവും ആർജവവും എപ്പോഴും മുഖത്തുണ്ടായിരുന്നു. എൻ്റെ കുടുംബം ഞാൻ നോക്കും, മറ്റാരെയും നോക്കാൻ ഞാൻ അനുവദിക്കില്ലെന്നായിരുന്നു സുബി പറഞ്ഞിരുന്നത്. പ്രൊഫഷണലായ സുബിയും വ്യക്തി ജീവിതത്തിലെ സുബിയും നല്ലതാണ്. സുബിയുടെ അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു മകളുടെ വിവാഹം. വിവാഹമെടുത്തിരിക്കുകയാണ് അപ്രതീക്ഷിത മരണം. തൻ്റെ അമ്മയെ വിട്ടുപിരിയാൻ താല്പര്യമില്ലാത്തതിനാലാണ് വിവാഹത്തോട് പലപ്പോഴും താല്പര്യമില്ല എന്ന് സുബി നേരത്തെ പറഞ്ഞിരുന്നതെന്ന് രാഹുൽ നിറഞ്ഞ കണ്ണുകളോട് പറയുന്നു. നടി സുബിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി അമ്മ തന്നെയായിരുന്നു. അമ്മ അത്രത്തോളം സുബിയോട് ചേർന്ന് നിന്നതിനാലാണ് ഒരു വിവാഹത്തെപ്പറ്റി പോലും സുബി ചിന്തിക്കാതിരുന്നത്. ഇപ്പോഴിതാ സുബിയുടെ അവസാന നിമിഷങ്ങളെക്കുറിച്ചുള്ള അമ്മയുടെ വാക്കുകൾ വൈറലാവുകയാണ്. തന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കവേ സുബി പോയതെന്ന് അമ്മ പറയുന്നു. ഡോക്ടർമാർ കൈയൊഴിഞ്ഞതിനെക്കുറിച്ചും അമ്മ പറയുന്നുണ്ട്. റിസ്ക് ആണെന്ന് ഡോക്ടർമാർ എന്നോട് പറഞ്ഞിരുന്നു. നിങ്ങൾ വേറെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ, അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞിരുന്നു. ഏറ്റവും നല്ല ഡോക്ടറെ തന്നെയാണ് ഞങ്ങൾ കാണിച്ചത്. മറ്റെവിടേക്കെങ്കിലും അങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല സുബിയുടേത്. ദേഹമാകെ നീരുവെച്ചിരുന്നു. എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കവെയാണ് അവൾ പോയത് എന്നായിരുന്നു വാക്കുകളിടറി സുബിയുടെ അമ്മ പറഞ്ഞത്. ഐസിയുവിലൊക്കെ ആയിരുന്നപ്പോഴും നല്ല ഓർമ്മയുണ്ടായിരുന്നു. നല്ല സ്മാർട്ടായിരുന്നു. മരണസമയം എൻ്റെ കൈകളിൽ മുറുകെ പിടിച്ച് കണ്ണുകൾ അടഞ്ഞു വന്നു. ഉറക്കത്തിലേക്കെന്ന പോലെ അവൾ മരണത്തിലേക്ക് പോയി എന്ന് അമ്മ പറയുന്നു. അതേസമയം മകളില്ലാതെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണ് ഈ അമ്മയ്ക്കെന്നറിയില്ല. കാരണം ഈ അമ്മ ഉറക്കം ഉണരുന്നതും ഉറങ്ങുന്നതുമെല്ലാം മകൾക്ക് വേണ്ടിയായിരുന്നു. അമ്മയുടെ ഇഷ്ടപ്രകാരമാണ് സുബി വസ്ത്രങ്ങൾ പോലും തിരഞ്ഞെടുത്തിരുന്നത് എന്നാണ് സുബിയുടെ ഓർമ്മകൾ അയവിറക്കി സങ്കടത്തോടെ അമ്മ പറയുന്നത്. അതേസമയം
വിവാഹ ജീവിതം പൂർത്തീകരിക്കാതെ നമ്മെ വിട്ടുപിരിഞ്ഞ സുബി ഇനിയും പുനർജന്മമെടുത്ത് നമ്മളുടെ സുബിയായി തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.